മന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണം, ഇവിടെ കൈക്കൂലി വാങ്ങി തൊഴിൽ നൽകുന്ന ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശി ഉന്നയിച്ചത്. എന്താണ് പാർട്ടിക്ക്? അല്ലാതെ ചാപ്പ കുത്തിയ ആരോപണം നിങ്ങൾ തന്നെയാണല്ലോ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് കൊല്ലത്ത്. അതുപോലുള്ള ആരോപണങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കും. അന്വേഷിച്ച് ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ ഇങ്ങനെയൊരു പരാതി ലഭിച്ച ആ സന്ദർഭത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ ആ കാര്യം പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ അന്വേഷണം നടത്തണം എന്ന് അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തുകയും ചെയ്യും. അതാണ് ഇതിൽ പറയാൻ. അപ്പോൾ ഓരോ പുകമറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നടന്ന അഴിമതി എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രചാരവേല നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പട്ടാളക്കാരനെ ചാപ്പ കുത്തി എന്ന് നിങ്ങൾ എങ്ങനെയാണോ പ്രചരണം നടത്തിയത്, അവിടെ എങ്ങനെയാണോ മാർച്ച് സംഘടിപ്പിച്ചത് BJP, ഇതെല്ലാം കള്ള വാർത്ത ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അതിൻ്റെ പിന്നിൽ നടന്നത്. ഇത് ഉത്തരേന്ത്യ സ്റ്റൈലാണ്. ഉത്തരേന്ത്യയിൽ ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കൈയെല്ലാം കൂട്ടിക്കെട്ടി അത് കുപ്പായത്തിൻ്റെ പിൻഭാഗത്ത് കുപ്പായമെല്ലെ താഴ്ത്തിയിട്ട് അവിടെ പെയിൻറ്റിൽ ചാപ്പ് കുത്തി എവിടെയോ മൃഗീയമായി മർദ്ദിച്ച് അവശനാക്കി ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നൊരു വാർത്ത വലിയ ജനപിന്തുണ നേടാനാവുന്ന ഒരു വാർത്തയാണ്. അതുപക്ഷേ അവർ തന്നെ സ്വയം സംഘടിപ്പിച്ച് BJP തന്നെ പ്ലാൻ ചെയ്ത് അത്തരത്തിലൊരു വാർത്ത സംഘടിപ്പിച്ചു എന്നും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തപ്പോൾ പിന്നെ മുണ്ടാട്ടില്ല. അത്രയും മണിക്കൂറുകൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഇതെന്താണ് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണോ, കേരളത്തിൽ കാണുന്ന കാഴ്ച എന്താണ് എന്ന് നിങ്ങളല്ലേ ചോദിച്ചത്? കേൾക്കുക, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേജാറ വേണ്ട, ഞാനെല്ലാം പറയുന്നുണ്ട് കേട്ടാ. ആ വാർത്ത നിങ്ങൾ കൊടുത്തതാണല്ലോ. എന്ത് പരാതി? പരാതി വെറുതെ കൊടുക്കില്ല വേണ്ടേ? പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ ലോകത്തോട്, ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു, പരാതി രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം ആ പരാതി ശരിയോ തെറ്റോ, അതിൻ്റെ വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദകളും കാണിക്കണ്ടേ? ആ മര്യാദ കാണിക്കാതെ ആരെങ്കിലും വിളിച്ചു പറയുന്ന മുഴുവൻ കാര്യങ്ങളും വിളിച്ചു പറയുന്ന ഒരു ഏജൻസിയാണോ നിങ്ങൾ? വാർത്താമാധ്യമങ്ങൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് പറയട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ കേരളത്തിലെ മനുഷ്യന്മാർ മുഴുവൻ കണ്ടതാണല്ലോ ചാപ്പ കുത്തിയത്. മുഴുവൻ വാർത്താമാധ്യമങ്ങളിലും അത് വന്ന് നിറഞ്ഞല്ലോ. ആ നിറഞ്ഞ് അടുത്ത ദിവസം വരുമ്പോഴേക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി. അയാൾ തന്നെ കസ്റ്റഡിയിലായി. അയാളും അയാളെ സഹായിച്ച സുഹൃത്തും കസ്റ്റഡിയിലാവുന്ന സ്ഥിതി വന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയുന്നതിനോട് എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, ഞാൻ പറയാൻ പോകുന്നു നിങ്ങൾ തെറ്റിപ്പണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറയണമെന്നാ? ഏ, അങ്ങനെയാണോ? ആ, ഞാൻ പറ ഞാൻ പറയട്ടെ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വാർത്തകളെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുകയും കൊടുക്കുകയും ആളെപ്പറ്റിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനിയിവിടെ വീണ ജോർജിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ പരാതിയെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ആരും തന്നെ പറയുന്നില്ല, പറയുകയും ചെയ്യില്ല. അതാണ് അതിൻ്റെ കാര്യം. ഒരു അവ്യക്തത ഇല്ല. നല്ലോണം അന്വേഷിച്ചോട്ടെ. ആരൊക്കെയാണോ ആരൊക്കെ വേണോ അവരെല്ലാം പേരിൽ ആവശ്യമായ അവതാരം ഇമാതിരിയുടെ ഏത് അവതാരങ്ങളായാലും സൂക്ഷിക്കേണ്ട തന്നെയാണ്, സൂക്ഷിക്കാം. ഇല്ല, ഇങ്ങനെ എങ്ങനെയാണ് മനസ്സിലാക്കാനാകുക? അത് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കിയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നോട് അന്വേഷണം പൂർത്തിയാവട്ടെ, അതിന് പറയാം. ഉടനെ ഗൂഢാലോചനയിലേക്ക് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം നൽകേണ്ട കാര്യം ലഭിക്കുന്നില്ല. എന്താണോ ഉണ്ടായത് എന്ന് അന്വേഷണം കൃത്യമായി നടക്കട്ടെ. അന്വേഷണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് ആരെയും ഒരു തരത്തിലും സംരക്ഷിക്കുന്ന, തെറ്റായ നിലപാടിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കില്ല. പരാതി വ്യാജമാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ വന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നുള്ള രീതിയിലാണ്? അല്ല, ഞാൻ വ്യാജമാണ് എങ്കിൽ പിന്നെ പൂർണ്ണമായിട്ടും അതങ്ങനെ അങ്ങനെ വ്യാജമാണെന്ന് പറഞ്ഞാൽ പോരെ? അന്വേഷിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അതിലെന്തെങ്കിലും കഴമ്പുണ്ടോന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വല്ല കഴമ്പും ഉണ്ടെങ്കിൽ ആ കഴമ്പ് സംബന്ധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. എന്ത് വീഴ്ച വന്നിരിക്കും? നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു പേരും പറഞ്ഞിട്ട് നടക്കുന്ന എന്ത് വീഴ്ച പറയാ?
പേഴ്സണൽ അസിസ്റ്റന്റ് ആയാലും ഇനി പേഴ്സണൽ സെക്രട്ടറി ആയാലും ആരെ പറ്റിയും പറയാലോ? അങ്ങനെ പറയുന്നത് ശരിയോ തെറ്റോ ഒന്ന് അന്വേഷിക്കുമ്പോഴല്ലേ മനസ്സിലാകുക. നോക്കട്ടെ നോക്കട്ടെ, ഡിജിറ്റൽ തെളിവ് നിങ്ങളെല്ലാം കാണിക്കേണ്ടത്, അത് പോലീസിനെ കാണിക്കട്ടെ, ആവശ്യമായ രീതിയിൽ പരിശോധിക്കട്ടെ, പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം പോരെ. അതിന് തെളിവുണ്ടെങ്കിൽ തെളിവ് അടിസ്ഥാനപ്പെടുത്തിയ നിലപാട് സ്വീകരിക്കും. സർക്കാരിന്റെ മുഖം വികൃതമായി അതിലൊന്നും കൂടെ പറയാനില്ല, ഒരു വിമർശനവുമില്ല, ഒരു വിമർശനവുമില്ല. പിന്നെ വേറെയൊന്നും പറയാനുള്ള ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാനില്ലേ എന്തെങ്കിലും വിഷമം ഉണ്ടാവണം, എനിക്ക് അങ്ങനത്തെ ഒരു വിഷമമില്ല. വിമർശിക്കാവുന്ന വിമർശിച്ചു പോയാൽ അപ്പൊ തന്നെ വലിയ എന്തോ ഒരു പ്രശ്നമാണെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. വിമർശനമൊക്കെ ഉണ്ടാവും, രണ്ട് പാർട്ടിയല്ലേ ഞങ്ങൾ, രണ്ട് ഒറ്റ പാർട്ടിയാണോ ഞങ്ങൾ? രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്ന പാർട്ടികളാണ്, സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ടാവും. അതെല്ലാം പരിഹരിച്ച് ഇടതുപക്ഷ രംഗത്ത് മുന്നണി എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകും.